എംഡി സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് നിർദ്ദേശിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും കശുവണ്ടി വികസന കോർപ്പറേഷൻ എംഡി കെ രതീഷിനെ മാറ്റാത്തത് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ടാണെന്ന് ആക്ഷേപം. അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടടക്കം നാല് റിപ്പോർട്ടുകളാണ് സർക്കാർ പ്രതിനിധികൾ തന്നെ രതീഷിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയത്. അഴിമതി ആരോപണത്തിന്റെ അന്വേഷണം സിബിഐക്ക് വിട്ടപ്പോൾ തന്നെ ചെയർമാൻ ആർ ചന്ദ്രശേഖരനും രണ്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും രാജിവെച്ചിട്ടും രതീഷിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 2012 ജൂലൈയിൽ റിയാബ് സെക്രട്ടറി ആയിരുന്ന കെ പത്മകുമാർ വ്യവസായ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിലാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി സ്ഥാനത്ത് നിന്ന് കെ രതീഷിനെ മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത്. തുടർന്ന് 2013 ഓഗസ്റ്റ് 31 വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന സോമസുന്ദരം സർക്കാരിന് നൽകിയ രഹസ്യ റിപ്പോർട്ടിലും ഇതേ വർഷം തന്നെ ധനകാര്യ പരിശോധന റിപ്പോർട്ടിൽ ഫിനാൻസ് അഡീഷണൽ സെക്രട്ടറിയും രതീഷിനെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. അവസാനം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എബ്രഹാം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു. സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവായതിനെ തുടർന്ന് ചെയർമാൻ ആർ ചന്ദ്രശേഖരനും രണ്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും രാജിവെച്ചിട്ടും രതീഷ് എം ഡി ആയി തന്നെ തുടരുകയാണ്. രാഷ്ട്രീയ രംഗത്തെ ഉന്നതരുമായുള്ള ബന്ധമാണ് രതീഷിന് സഹായകമാകുന്നതെന്നാണ് ആരോപണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗുരുദാസനും ഇപ്പോൾ അടുത്ത വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കും ഇവിടുത്തെ അഴിമതിക്കാരെ സംരക്ഷിച്ചതിൽ നിന്നും അവർക്ക് പിന്മാറാൻ കഴിയത്തില്ല. അവർ കണക്ക് പറയേണ്ടി വരും, അതിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോഴും ഇവരെല്ലാം സംരക്ഷിക്കുന്നത് വ്യവസായ വകുപ്പാണ്. കഴിഞ്ഞ ഇടതു ഭരണകാലത്തും രതീഷ് തന്നെയായിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി. അഴിമതി ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവായത് കൂടാതെ വിജിലൻസ് അന്വേഷണവും കമ്പനിക്കെതിരെ ആരംഭിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.